ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഷെബിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് സലാഡാണ്. ഒരു അടിപൊളി ടേസ്റ്റിൽ ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഈ വേനൽക്കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും തണുപ്പ് കഴിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇപ്പോൾ വേനൽക്കാലത്ത് കഴിക്കാനായാലും, അതുപോലെ റംസാൻ വരികയാണ്, അപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നോമ്പ് തുറക്കുന്ന നേരത്തെ എല്ലാവർക്കും തണുപ്പ് കഴിക്കാനും ഇഷ്ടമായിരിക്കും. അപ്പോൾ ആ സമയത്തും നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാം ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കണം. അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായി ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 500 മില്ലി, അതായത് ഒരു പാക്കറ്റ് പാല്, മിൽമയുടെ പാലാണ്, ഒരു പാക്കറ്റ് പാലാണ് ഞാനെടുക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ 500 മില്ലി ആയിട്ടാണ് വന്നിരുന്നത്. ഇപ്പോൾ ഇതൊന്ന് നോക്കുമ്പോൾ 520 മില്ലി എന്ന് കാണുന്നുണ്ട്. എന്നാൽ ഞാനിത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാല് നമുക്ക് ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇപ്പോൾ നമ്മൾ പാല് ഫുള്ളായിട്ടും ഈ കടയിലോട്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അത്രയും അളവിൽ തന്നെ വെള്ളവും ചേർക്കുന്നുണ്ട്. അതായത് 520 മില്ലി അളവിൽ തന്നെ ഞാൻ വെള്ളവും ചേർക്കുന്നുണ്ട്. ഈ കപ്പ് കൊണ്ട് 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഈ പാലിൽ നിന്ന് ഒരു 1/2 കപ്പ് പാല് ഞാൻ ഒരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 120 ml കപ്പാണ്. ഇതിൽ 1 കപ്പ് പാലാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. അതായത് നമുക്ക് ഈ മാറ്റി വെച്ചിട്ടുള്ള ചെറിയ ബൗളിലെ പാലിലേക്ക് നമുക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കസ്റ്റാർഡ് പൗഡർ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. ഈ പാലിലോട്ട് ഞാനൊരു 1/2 കപ്പ് കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് 120 ml കപ്പ് തന്നെയാണ്. ആ 120 ml പൗഡർ തന്നെയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കട്ട കുടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ പാലിലോട്ട് ഇത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ടാണ് കട്ടയെല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് കട്ട കുടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വലിയ കടായിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാലിലോട്ട് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പഞ്ചസാര ഉള്ളെങ്കിൽ പഞ്ചസാര ചേർത്താൽ മതി. ഞാൻ ഉള്ളത് കൊണ്ട് ചേർത്തതാണ്. അപ്പോൾ ഇതൊരു 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് ഉണ്ട്. അത് ഞാൻ ഫുള്ളായിട്ടും ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കണം. ഇത് മധുരമില്ലെങ്കിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വെച്ചാൽ കുറച്ച് മുന്നിട്ടിട്ട് ഒരു പൊടി മുന്നിട്ട് പഞ്ചസാരയുടെ ആ ടേസ്റ്റ് നിൽക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് തണുത്ത് കഴിഞ്ഞാൽ മധുരം കുറഞ്ഞു പോകും. അപ്പം നമുക്ക് തണുത്ത് കഴിഞ്ഞാലും നല്ല മധുരത്തിൽ തന്നെ കിട്ടണമെങ്കിൽ പഞ്ചസാര കുറച്ച് കൂടുതലായിട്ടിടണം. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ പാലും മിൽക്ക് മെയ്ഡും എല്ലാം ഇവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്യാസ് മേൽ വെച്ചിട്ട് ഒന്ന് കത്തിക്കാം. നമുക്ക് ഇപ്പോൾ ഞാനിത് ഗ്യാസ് മേൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തുടരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനിത് മധുരം നോക്കുമ്പോൾ മധുരം കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ 1/2 കപ്പ് പഞ്ചസാര കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് 120 ml പഞ്ചസാര കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ പഞ്ചസാര കൂടിയിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയെല്ലാം ഇവിടെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരുന്ന കസ്റ്റാർഡ് പൗഡർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നിങ്ങൾ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളിത് ഒഴിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ കട്ട കുത്തിപ്പോവും.
I will mix it with the flame. இப்போ இது இவட ഇങ്ങനെ ചെറുതായി ഇങ്ങനെ കട്ടി ആയി വരുന്നുണ്ട് இப்போ ഇതിന്റെ കളർ ഒക്കെ മാറി തുടങ്ങി ഒരു yellow color ആയിട്ടുണ്ട് ഇത് നമ്മൾ കൈ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാതുകൊണ്ട് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇത് ഇളക്കി കൊണ്ടിരിക്കുക ഇപ്പോ ഇത് നന്നായി കുറുകി വരുന്നുണ്ട് കുറുകി ഇത് മുറുകി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ അതായത് ഇതൊന്ന് തിളച്ച് ആ നന്നായി മുറുകി വരുന്ന ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഇത് ഇവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് വാനില എസൻസ് ആണ് അതൊരു കാൽ ടീസ്പൂൺ വാനില എസൻസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വാനില എസൻസ് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ടേസ്റ്റും നോക്കണം അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ എസൻസിൻ്റെ ഒരു കുത്തെടുക്കണുണ്ടോ ഇല്ലെന്നുള്ളത് നോക്കണം അപ്പോൾ നമുക്ക് കുത്തെടുത്ത് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ചില ആ എസൻസിൻ്റെ ഒരു കുത്ത് വല്ലാത്തൊരു ഇതായി പോകും അപ്പോൾ അതുകൊണ്ട് ചില എസൻസിന് നമ്മൾ രണ്ട് ടീസ്പൂൺ ചില രണ്ട് കാൽ ടീസ്പൂൺ ഒഴിച്ചാൽ ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ ചില എസൻസിന് കുറച്ച് ഒഴിച്ചാൽ മതിയാവും നമ്മൾ അപ്പോഴത്തേനും അതിൻ്റെ ഫ്ലേവർ കിട്ടും അപ്പോൾ അത് നിങ്ങളെ കയ്യിലുള്ള എസൻസ് എങ്ങനെയാണ് നോക്കിയിട്ട് വേണം നിങ്ങൾ ചേർക്കാം ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് ചൂടാറുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ഫ്രൂട്ട്സുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറുത്ത മുന്തിരിയുണ്ട് അതുപോലെ പച്ചമുന്തിരിയുണ്ട് പിന്നെ ആപ്പിളുണ്ട് മാങ്ങ ഉണ്ട് പിന്നെ നേന്ത്രപ്പഴമുണ്ട് അപ്പോൾ ഇത്രയും സാധനം ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്തൊക്കെ ഫ്രൂട്ട്സാണ് ഇഷ്ടം വെച്ചാൽ ആ ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് എടുക്കാം പിന്നെ പൈനാപ്പിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അരിഞ്ഞ് പഞ്ചസാര സീറിൽ ഇട്ട് വെക്കണം അല്ലെങ്കിൽ അതിനൊരു ചെറിയ പുളിപ്പുണ്ടാവും അപ്പോൾ നമ്മളിവിടെ എല്ലാ ഫ്രൂട്ട്സും അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ അപ്പോൾ ഈ നേന്ത്രപ്പഴത്തിൻ്റെ അരിയെല്ലാം കളഞ്ഞിട്ടുണ്ട് ഞാൻ അരി കളഞ്ഞിട്ടാണ് ഇത് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ മുന്തിരിയൊക്കെ വലുതായതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ ചൂടാറിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഇത് തിരി ഉറച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടാറും തോറും നമുക്ക് കസ്റ്റാർഡ് ഉറച്ചു വരും ഇത് ഉറച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു മിക്സി എടുത്തിട്ട് നമുക്ക് ഇതിന് കുറേശ്ശെ കുറേശ്ശെ ആ മിക്സിയിലോട്ട് ഇട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം ഇപ്പോൾ ഇത് അടിച്ചെടുക്കാൻ ഞാനൊരു മിക്സി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് ബട്ടർ ചേർക്കുന്നുണ്ട് ബട്ടർ എൻ്റെ 100 ഗ്രാമിൻ്റെ ബട്ടറാണ് അത് ഫുള്ളായിട്ടും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓരോ ട്രിപ്പും ഇത് അടിച്ചെടുക്കുമ്പോൾ ചെറിയ ചെറിയ പീസ് ഇതിലോട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത് പിന്നെ ഈ ബട്ടർ ഞാൻ റൂം ടെമ്പറേച്ചറിൽ വെച്ച ബട്ടറാണ് ഫ്രിഡ്ജിൽ നിന്ന് നിങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് മുന്നേ തന്നെ ബട്ടർ എടുത്ത് പുറത്ത് വെച്ചാൽ മതി അപ്പോൾ അതൊന്ന് മെൽറ്റ് ആയിക്കോളും അപ്പോൾ നമുക്കിത് അടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അത് മെൽറ്റായി കിട്ടിക്കോളും ഇപ്പോൾ ഇത് ഞാനിവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കസ്റ്റാർഡും കുറച്ച് ബട്ടർ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് അടിച്ചെടുത്തിട്ട് നമുക്ക് ഈ ബൗളിലോട്ട് ഒഴിക്കാം ഇപ്പോൾ നമ്മളിതെല്ലാം ഇവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ലൂസിൽ നമുക്ക് കിട്ടും ഇതിന് നല്ല ടേസ്റ്റിയാണ് ഇതിന് ബട്ടർ ചേർക്കുന്നതുകൊണ്ട് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇതിലോട്ട് നമുക്ക് ഫ്രൂട്ട്സാണ് ആഡ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുമ്പോൾ സാധാരണ ഞങ്ങൾ നോമ്പിനെ എന്താ ചെയ്യുക വെച്ചാൽ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞിട്ട് ചെറിയ ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് അത് മൂടിയിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ നമുക്ക് ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ആർക്കൊക്കെ എന്തൊക്കെ ഫ്രൂട്ട്സ് ആവശ്യമുള്ളത് വെച്ചാൽ അത് നമ്മൾ ഓരോരുത്തർക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് ഈ കസ്റ്റാർഡ് നമ്മൾ ഉണ്ടാക്കിയിട്ട് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടാവും അതും നമ്മൾ കോരിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കും എന്നിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുക അല്ലാണ്ട് ഫ്രൂട്ട്സ് എല്ലാതും കൂടി ഒരുമിച്ച് കസ്റ്റാർഡിലിട്ട് മിക്സ് ചെയ്ത് വെക്കാറില്ല അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ചിലത് നന്നായിട്ട് അതിൽ കിടന്നിട്ട് ആ കസ്റ്റാർഡിൽ കിടന്നിട്ട് വെള്ളം ഇറങ്ങണതുണ്ടാവും അപ്പോൾ നമുക്ക് ആ കസ്റ്റാർഡിൻ്റെ ടേസ്റ്റ് പോയിട്ട് വേറൊരു ടേസ്റ്റ് ആവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആഡ് ചെയ്ത് വെക്കലില്ല നോമ്പിനൊക്കെ പിന്നെ നിങ്ങൾക്ക് അപ്പം തന്നെ കഴിക്കാനാണ് അതില്ലെങ്കിൽ ആർക്കെങ്കിലും സെർവ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒരുമിച്ച്
മിക്സ് ചെയ്യാം. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ആദ്യം ഒരു ബൗളിലോട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഇനി അതിലേക്ക് ഞാൻ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഞങ്ങൾ സാധാരണ ചെയ്യാറ്. ഒരുമിച്ച് അങ്ങനെ ചെയ്യലില്ല. അപ്പം നമുക്ക് കസ്റ്റാർഡ് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറുന്നതുകൊണ്ട് അങ്ങനെ ഒരുമിച്ച് ചെയ്യലില്ല. കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ടാണ് നമ്മൾ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാറ്. ഇപ്പോൾ ഞാനിവിടെ ഇതിങ്ങനെ കാണിച്ചു തന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണം വെച്ചാൽ ഈ ഫ്രൂട്ട്സ് കംപ്ലീറ്റ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഏതൊക്കെ ഫ്രൂട്ട്സാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഫ്രൂട്ട്സ് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് ഞാൻ ബാലൻസ് ഒന്നും വെച്ചിട്ടില്ല. കംപ്ലീറ്റ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. കാരണം കസ്റ്റാർഡ് നമുക്ക് ഇത്രയും ഉണ്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് ഈ ഫ്രൂട്ട്സ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഞാനിതെല്ലാം എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ചേർത്ത് ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വെക്കണം. അപ്പം നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. നിങ്ങൾ ഫ്രിഡ്ജിലോട്ട് വെക്കുമ്പോൾ ഒന്നെങ്കിൽ ഒരു മൂടി കൊണ്ട് ഇത് മൂടിയിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് എടുത്തു വെക്കാം. ഇപ്പം നമ്മളുടെ ഫ്രൂട്ട്സിലാട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നിങ്ങളുടെ കമൻസ് അറിയിക്കണം. അപ്പോൾ ഞങ്ങളുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കമൻസ് അറിയിക്കണം. പിന്നെ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.